ഇടുമ്പോൾ അറിയാം നമ്മൾ കൊത്തിരി ഒത്തിരി ബാക്കി. ഓ എന്നാ വല്ല ചൂരാന്റെ ചൂടൊക്കെ കൊണ്ടിട്ട് ഞാൻ നിക്കട്ടോ. അതെ, കാരണം വെച്ചാല് ഇനിയിപ്പം വേണ്ട, ഒരു എന്താ അടിപൊളി ഒരു കുന്നിന് മുകളില് ഒരു കാഴ്ചകളും പിന്നെ അതിന്റെ വിശേഷങ്ങളും ഒക്കെ ആണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതായത് കുന്നിമോൾക്ക് നമ്മൾ പോയി നോക്കണം, അങ്ങനെ കുന്നിമോള് എന്താ ഉള്ളതെന്ന് നമുക്ക് ഒന്നും അറിയില്ല. ഒന്നുമേ സൊള്ളാതില്ല, ഒന്നുമേ തെരിയാതെ. ഇന്നലെ ഫുള്ള് മഴയും ഇന്നലത്തെ ഭയങ്കര ഡൗൺ ഇതായിരുന്നു അല്ലേ. ഇന്ന് ഭയങ്കര ബ്രൈറ്റ് ആട്ടോ, ഭയങ്കര ബ്രൈറ്റ് ആണ് കേട്ടോ. റോഡ് കുന്നിന്റെ മേലിൽ ഇങ്ങനെ വരും കേട്ടോ, മേലിൽ വന്നിരിക്കുന്നുണ്ട് സമയത്തുണ്ട്. കുന്നിന്റെ മേലിൽ വരില്ല, താഴത്തുനിന്ന് മേലക്ക് പോവാ. അല്ല ഞമ്മളല്ല ഇത് അരുവി, റോഡ് കുന്നിന്റെ വൈബിള്ള സ്ഥലം. ഇതങ്ങനെ വെള്ളം വന്നിട്ട് ഇങ്ങനെ ലെവല് മാറി എന്തായാലും വെള്ളം പോകാൻ വേണ്ടിട്ടാ. അതായത് എന്താ വെച്ചാല് മാക്സിമം മേലെ അടിയിൽ വെള്ളം വരിക, അടിയിൽ നിന്ന് മേലക്ക് പോലല്ലോ. ആ ഇതുണ്ടെങ്കിൽ ഇതെന്താണ് സംഭവം കണ്ടത്? തൊരടിപ്പായം. അതായത് ഞങ്ങളെ നാട്ടിലൊക്കെ തൊരടിപ്പായം എന്താ പറയാ, നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല. ഞങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു, പൂത്തടയില്ല കറുത്തിക്കണ. അല്ലല്ല അങ്ങനല്ല, ഇതിന്റെ പൂത്തുലഞ്ഞു എന്ന് പറഞ്ഞ ടൈം ഇതാണ്. ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടോ, ഈ പറമ്പിലൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ കേരളത്തിന്റെ ഒരുപാട് പറമ്പുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം. ഇല്ലാണ്ടോ ഒരു ഈവനിങ് വൈബൊക്കെ കിട്ടുന്ന സ്ഥലമല്ല, ഭയങ്കര ബ്രൈറ്റ് പച്ചക്കടൽ നീലാകാശം. സൂര്യേട്ടൻ കണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ കൊത്തി തൊലിച്ചു നിൽക്കാം സൂര്യേട്ടൻ. അപ്പൊ എന്തായാലും നമ്മളെ കുന്നിന്റെ കുറച്ച് മുകൾക്കൊക്കെ പോയി നോക്കാം, അവിടുത്തെ എന്തൊക്കെയാണ് കാഴ്ചകളിൽ നിന്നൊക്കെ നമ്മൾ നോക്കാലോ. കാരണം ഈ കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മല ഇവിടത്തെ വലിയ മലകളൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യ രീതിയിലുള്ള ഒരു മലകളൊക്കെ മലയാണ് ഈ ഭാഗത്ത് നമ്മളെ അത്ര. പിന്നെ ഒരു കിളി പാടി പോകുന്നത് എന്തോ ഒരു കിളി ഇതാണ്. അപ്പൊ എന്തായാലും നമ്മള് നേരെ പറമ്പിന്റെ ഉള്ളിലേക്കാണ് കയറ കേട്ടോ. എന്താ ഇപ്പൊ പറമ്പിന്റെ ഉള്ളിൽ നിന്നൊക്കെ നോക്കാലോ. ഓ കാരണം ഇന്ന് ഭയങ്കര മേലക്കെത്തിയപ്പോ റോഡ് കുറച്ചുകൂടെ വിശാലായി. യാതൊരു ലെവലും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടാ, ഒരു ലെവലും കിട്ടുന്നില്ല. ചൂടുന്നു പോന്നിട്ടുണ്ടല്ലോ. അതെ, എന്താ പറയാ കാസർഗോഡ് ഭാഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാ? കാസർഗോഡ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നിന്ന് ഒരാളെ കാസർഗോഡ് ഭാഷനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് രണ്ടാക്ക് കാസർഗോഡ് ഭാഷനെ കുറിച്ച് ഉരിയാടിയാലും രണ്ട് വാക്ക് കാസർഗോഡ്. കാസർഗോഡ് ഭാഷ എന്ന് പറയുമ്പോഴേ, പക്ഷെ ഇവിടെ ഭാഷനെ കുറിച്ച് ഭയങ്കര അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്യുന്ന നല്ല നല്ല ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അത്രയൊന്നും എനിക്ക് വളരെ കുറച്ച് ഞാൻ ഇവിടെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ സപ്തഭാഷ ഭൂമിയാണ് കാസർഗോഡ്. സപ്തഭാഷ പറയണ്ടേ, അതല്ല ഇപ്പൊ അവിടെ വേണ്ടി. അതിപ്പോ എല്ലാവർക്കും അറിയാം കാസർഗോഡിനെ കുറിച്ച്. നമ്മള് വീഡിയോ തന്നെ ഒരുപാട് ആളുകൾ കാസർഗോഡ് സപ്തഭാഷനും സംഗമഭൂവിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയണ്ട് കാസർഗോഡിലെ ഭാഷ. മലപ്പുറത്ത് അറിയില്ല ഇതിങ്ങോട്ട് ബാഡോ, ഞമ്മളിങ്ങോട്ട് വന്നിട്ട് എവിടെ പോയിട്ട് പോലെ കൊണ്ടുവരാം. അതൊന്നല്ല, നമ്മളെ പച്ച മലപ്പുറം ഭാഷ ഉണ്ടല്ലേ, അതേപോലെ തന്നെ ഇവരൊരു ഭാഷാശൈലി. ഇവിടെ വീടൊക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ എന്താ വേണ്ടി വരാം, ഇപ്പൊ ഒരാള് ഒരു ഉദാഹരണത്തിന് ഒരു മലപ്പുറത്തെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഹലോ ആ അമ്മാ ഞാൻ പറഞ്ഞിട്ട് ആ ഞാൻ വൈകുന്നേരം വരുമ്പോ സാധനമൊക്കെ പാടിയിട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങളെ ഒരു കാര്യം ചെയ്യും അതൊക്കെ പാടം കൊണ്ട് ശരിയാക്കി വെക്കി, ഞാൻ എപ്പോഴും വരാൻ അറിയും. എന്താ സംഭവം അറിയോ, ഇത് മലപ്പുറം ഭാഷ, മലപ്പുറം ഭാഷ. കാസർഗോഡ് ഭാഷയിലെ കാസർഗോഡ് ഭാഷയിലെ ഹലോ ആക്കി അത്താക്കി ആ നമ്മളെ മറ്റേ വള്ളൊക്കെ ഉണ്ട്. അതായത് പോരായിട്ടില്ല ഞാൻ എന്താണെന്ന് വെച്ചാല് എത്ര ആയിട്ട് ഭാഷ അങ്ങോട്ട് സ്കെച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ, പക്ഷെ ഇവര് പറയണ്ടെന്ന് എനിക്ക് മനസ്സിലാവും.
പക്ഷേ ഇങ്ങോട്ട് പിക്ക് ചെയ്യാൻ കഴിയണില്ല. ഞാനും തന്നെ ഇവിടുത്തെ ഭാഷനെ പഠിച്ചു വരുന്നു. അതെ, പക്ഷേ ഒരു വീടൊക്കെ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഏരിയ നമ്മളെ കൂടുന്ന ആരുമില്ല. അപ്പൊ നമ്മള് കൂടുന്ന ആരെങ്കിലും ഒക്കെ ഒരാളെ നമ്മൾ പൊക്കണം. പിന്നെ ഒരു സംഭവം, വെറൈറ്റി ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് എന്താ, നിങ്ങള് വാച്ച് ചെയ്യാ, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാം. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ചെല്ലുമ്പോഴേ ഓരോ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ലാസ്റ്റിന് എത്തിപ്പെടലാണ്. അല്ല, നമ്മളൊരു സ്ഥലം പ്രത്യേകിച്ച് ഒന്നുമില്ല. എത്തിപ്പെട്ടിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലും കാണിച്ചാലാണ്. നിങ്ങളിങ്ങനെ നടന്ന് നടന്ന് ആരെയും കിട്ടും 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 വിചാരിച്ചിങ്ങനെ നിൽക്കണേ. ഈ കിട്ടും എന്ന് പറഞ്ഞാൽ ചിലപ്പോ അടി കിട്ടുമെന്ന് അറിയാം. പക്ഷേ ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഭയങ്കരമായൊരു ട്രെൻഡിങ് ഇതിന്റെ ബാക്കിൽ വരാൻ പോകുന്നുണ്ട്. എന്താ ഭയങ്കര ട്രെൻഡിങ് സംഭവമാണ്. ഇന്നലത്തെ മാതിരിയല്ല, ഒരു വെറൈറ്റി കാഴ്ചോ. നമ്മള് അവിടെ കിച്ചനോട് ചോദിച്ചു, ഇച്ചക്ക് മൊബൈൽ ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. യൂട്യൂബ് യൂസ് ചെയ്യില്ല ഇച്ച. പക്ഷെ അങ്ങനത്തെ മനുഷ്യരും നമുക്ക് കാണാൻ പറ്റും. പച്ചയായ മനുഷ്യരില്ലോ. സ്ഥലം വേറെ മക്കളെ മറ്റേ സൗണ്ട് ക്ലിയർ ഇട്ടുണ്ട്. ഇപ്പൊ ഐസക് ന്യൂട്ടൺ ആപ്പിള് കൂടെ കണ്ടെത്തിയ മതി, നമ്മള് കണ്ടെത്തുവോ? സമ്മതിലേക്ക് ഇത് നമ്മള് മണ്ണ് മണ്ണ് പറഞ്ഞ വലിയ ഒരു ഒരു ഏരിയയിലൂടെ ഈ റോഡ് വെട്ടിയതാണ്. തുരങ്കം വെട്ടിന മയിൽ വെട്ടിക്കലേ, അവിടെ വലിയ റോഡ് വെട്ടിയതാണ്. അതാണ് ഈ പറമ്പുക്കുള്ള റോഡ്. ആ പറമ്പുക്കുള്ള റോഡ്. പക്ഷെ അതല്ലേ, ഇത് നോക്ക്, ഇത് എത്ര ഹൈറ്റില് നോക്കിണ്ടായി. ഏകദേശം ഒരു 15 അടി ഹൈറ്റ്. 15 അടി ഹൈറ്റ് ഉണ്ടാവും. പക്ഷെ ഇടയ്ക്കൊക്കെ അവിടെ അത് ക്രിസ്ത്യൻ പള്ളി. പാലൂർ പള്ളി, വാലൂർ കോട്ടല്ല, പാവൂര്. പാവൂര് ട്രൈബൽസിന്റെ മറ്റേ ക്രിസ്ത്യൻ പള്ളി. പക്ഷെ നമ്മള് ഇപ്പൊ ഈ സ്ഥലം എവിടെ ഇറങ്ങി? ഞാൻ ഇച്ചനോട് ചോദിച്ചു പറഞ്ഞേ, ഗേർകട്ട. ഗേർകട്ടല്ലേ, ഗേർകട്ടാണ് ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളെന്താ അറിയാം, നമ്മൾ ഇതിലിങ്ങനെ പോയി നോക്കുകയാണ് എന്തൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെ നമ്മൾ ഇതാക്കാൻ പറ്റും കേട്ടോ. എന്താ പറയാ, പാമ്പിന്റെ കുറ്റം കളിച്ചാൻ പാടില്ല. എന്താച്ചാല് ഈ റോഡ് കിട്ടിയ സമയത്ത് ഇവിടെ ഓട്ടായിട്ട് കട്ടായി പോയി. അതെ, പിന്നെ പാമ്പ് വന്നിട്ട് ഇങ്ങനെ ചെതലോ അങ്ങനെന്തോ സംഭവമാണ്. ചെതല് വന്നിട്ട് പിന്നെ ഇവിടുത്തെ ഈ ഭൂമിശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ, ഇവിടെ കല്ലിനൊക്കെ ഭയങ്കര വില കുറവ് കേട്ടോ. കല്ലിനോ? ആ 20 രൂപ ഉള്ളൂ ഒരു കല്ലിന്, ചെങ്കല്ലിന്. ചെങ്കല്ലിനോ? പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് അറിയാം, ഇവിടെ വില കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഞാൻ ചോദിച്ചു അന്വേഷിക്കുമ്പോ വെച്ചാല്, ഇവിടെ കല്ല് പൊതുവെ ഉറപ്പ് കുറവാണ്. കാരണം കണ്ട ചവിടിയാണ് കൂടുതൽ സ്ഥലത്ത്. ആ പെട്ടെന്ന് ചവിടി കാണുന്നുണ്ട്. നല്ല കല്ലുണ്ടല്ലോ അവിടെ. നല്ലല്ലോ, നല്ല കല്ലാണ്. പക്ഷേ നല്ല കല്ലിന് ചിലപ്പോൾ നല്ല വിലയും കൊടുക്കേണ്ടി വരും. 20 രൂപയാണ് റേഞ്ച് ഇവിടുത്തെ കല്ലിൻ്റെ വില. 20 രൂപ പറഞ്ഞാൽ നമ്മളവിടെ കളത്തിൽ കിട്ടുന്ന കല്ലിൻ്റെ റേറ്റാണ് 20. എന്തായാലും നമ്മൾ ഓരോ ഭാഗത്ത് കൂടി ഇങ്ങനെ പോട്ടോ. ഇവിടെ കേട്ടു എന്തോ ഒരു കച്ചവടം ഉണ്ട്. എന്താട്ടാ എന്താ കച്ചവടം? വീടുകളിലൂടെ നടന്നിട്ട് ഇങ്ങനെ കച്ചവടമാക്കാ, റിപ്പയറിംഗ്. കുമ്പള ഭാഗത്തുള്ള എല്ലാ വീടുകളിലും പോകില്ല. കുമ്പള അതേമാതിരി മഞ്ചേശ്വരം വീട്ടിലും പോയിട്ട് ഉണ്ടോ? പിന്നെ ഈ ഗ്യാസ് സ്റ്റോവിന്റെ കംപ്ലൈൻസ് ഒക്കെ മാറ്റുക, കുക്കറിന്റെ വാഷറ്, അതേപോലെ തന്നെ മിക്സി, പല സംഭവങ്ങൾ, മിക്സി റിപ്പയറിങ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? എന്തൊക്കെ ചെയ്യണ്ടേ? എന്തൊക്കെയാണ് മിക്സിന്റെ എന്തൊക്കെ ശരിയാവും? എല്ലാം റെഡിയാവും. മിക്സി എല്ലാ കംപ്ലൈന്റും അടിപൊളി. കാരണം എന്താ വെച്ചാലേ, ഇപ്പൊ ചില സ്ത്രീകളൊക്കെ വീട്ടിലാണെച്ചെങ്കില് ചിലപ്പോ അവർക്ക് ആണ്ട് കൊണ്ടുപോയി കൊടുക്കാനും എന്തിനും വണ്ടി ആയിട്ട് പോകാനൊക്കെ ഭയങ്കര റിസ്ക് ആവും. അപ്പൊ ഇവരെ വിളിച്ചാ മതി. അതല്ല പിന്നെ നിങ്ങളെ കിട്ടാൻ നിങ്ങളെ നമ്പർ ഉണ്ടോ? കോൺടാക്ട് നമ്പർ ഉണ്ടോ? ആ നമ്പർ പറഞ്ഞാണി 8921837401. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് നമ്മള് ഈ ഏട്ടനെ കിട്ടും. ഏത് സ്ഥലത്തെങ്കിലും പോയി നേരെ കൊടുക്കൂല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഏട്ടനെ വിളിച്ചോളി.
ഏട്ടങ്ങളെ മിക്സി പ്രഷർ കുക്കർ ഗ്യാസ് സ്റ്റവ് എല്ലാ സംഭവങ്ങളും റെഡി ആയി തരും. കാരണം എന്താ ഈ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു പറഞ്ഞാൽ വീട്ടു പോയി ശരിയായി കൊടുക്കുമ്പോൾ അത് ഒരുപാട് ഉപകാരപ്പെടണം, ആളുകൾക്ക് പല ഉപകാരങ്ങൾ പെടൂല. കാരണം നമ്മളിപ്പോ ചെല്ലുമ്പോ പലവട്ടം വീടുകൾ, ഇപ്പൊ പ്രത്യേകിച്ച് ഇവിടെ ഉള്ള വീടുകളൊക്കെ എന്ന് പറഞ്ഞാലേ ഉള്ള ഏരിയകളാ. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ ആവശ്യമാണ്. കാരണം എന്താണോ ഒരു പിന്നെ മിക്സിന്റെ അല്ലെങ്കിൽ ഒരു മറ്റേ എന്താ പറയാ കുക്കറിന് വാഷർ മാറ്റണം വെച്ചാൽ ഇവിടുന്ന് മഞ്ചേശ്വരം പോയിരുമ്പോത്തിനേ ഒരു വാഷറിന്റെ പൈസയും ഒരു അതിന്റെ ഒരു നാല് വാഷർ. ഇവിടൊന്നും യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാട്ടാ. എപ്പോഴൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ നല്ല പൈസ എക്സ്പെൻസ് അല്ലേ? ഇത്തരത്തിൽ ഒരാളെ വിളിച്ചാൽ ചെറിയ പൈസ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ഈ ഗ്രാമത്തിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ ദേർക്കട്ടേർക്കട്ടയുടെ ഉൾ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ഇനി നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പോ നമ്മള് നിങ്ങള് എന്തായാലും കാണിച്ചു തരും വീഡിയോയില്. എന്തായിരുന്നല്ല ഒരു സംഭവം ഉണ്ട് ഇവരോടിപ്പതാണ് പറഞ്ഞാ പറ്റ കാര്യം. അതെ, അതിപ്പോ അവര് സസ്പെൻസ് ആണ്. ആ സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് നമ്മള് എന്തായാലും കാണിക്കും. എന്ത് സാറാമരുഭൂമി ചെറിയൊരു വൈബ് ഇവിടെ ഉണ്ട്. മരുഭൂമിന്റെ ഒരു വൈബ് ആട്ടോ. കാരണം വെച്ചാൽ കൊറേ പത്തത്തിൽ കൊറേ മണ്ണ് കൂട്ടിട്ടാണ്. പക്ഷെ ഇതിനെ കൂടി ഇങ്ങനെ പോകുമ്പോണ്ടോ നിങ്ങള് ഒരു വൈബ് ഇങ്ങനല്ലേ ചെറിയണ്ടോ ഒരു മരുഭൂമിന്റെ ഒക്കെ ഒരു വൈബ് ഇങ്ങനെ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളിപ്പോ ഇങ്ങനെ ഒരു പിന്നെ കെട്ട ഭാഗത്തോടെ ഇങ്ങനെ നടന്നു വന്ന് വന്നുകൊണ്ടിരിക്കട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാലേ നമ്മള് ഈ ഭാഗത്ത് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അപ്പൊ എന്തൊക്കെ ഇവിടെ ഉള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. കാരണം നമ്മൾ കൂടെ ആളുണ്ടെങ്കിൽ നമുക്ക് ഒരു അവിടെ ഇതുണ്ട് ഇവിടെ ഇതുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോ ഏരിയകൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണ. മരങ്ങൾ പൊതുവെ ഒരുപാട് പക്ഷേ ചെറിയ ചെറിയ ഒറ്റ ഇട്ട ഈട്ടി 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 മരങ്ങളാണ് ഇവിടെ കാഴ്ച. ഇവിടുന്ന് ഇടക്ക് കാല് തെറ്റിക്കഴിഞ്ഞാൽ ഇത് ഫോറസ്റ്റാ. ഫോറസ്റ്റ് പോലെ നേരെ അടിക്കണം പോല. അപ്പൊ എന്താണ് എന്താണ് ജെ സി ബിന്റെ നാല് വലിച്ച വര കണ്ടല്ലേ? ഞങ്ങളെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോ ചെലപ്പോ നിങ്ങക്ക് തോന്നും ഇതെന്താ പറയുക ജെ സി ബിന്റെ വരച്ച വരൊക്കെ ഇങ്ങനെ കാണുന്നു. ചെലപ്പോ ജെ സി ബിന്റെ ഡ്രൈവറൊക്കെ ഇങ്ങനെ കാണണ്ടേ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ചില ആൾക്കാർക്ക് ജെ സി ബി എന്തെന്നറിയും, ചില ആൾക്കാർ ജെ സി ബി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ ധാരണയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഇത് അറിവ് അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടോ. മൊത്തത്തിൽ ഇപ്പോൾ ജെ സി ബി മാറ്റി സ്ഥലത്ത് എന്ത് സ്കോപ്പാണ്? സ്കോപ്പില്ല. ജെ സി ബി അറിയാത്തവർക്ക് ജെ സി ബി അറിയാൻ പറ്റും. പക്ഷെ അറിയാത്തവർക്ക് ഒരു അറിവാണ്. കവി എന്താ പറഞ്ഞറിയോ? കവി എന്താ പറഞ്ഞു? കവി പാടല്ലോ. കവി പറഞ്ഞേക്കണു, അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾ ഒത്തിരി ഒത്തിരി ബാക്കി. അപ്പൊ നമ്മളിതാ ഇവിടെ ഇങ്ങനെ വേ മറ്റൊരു ഒരു ഒരു കോളനിക്ക് എത്തിയിട്ടുണ്ട്. നടന്ന് 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 കൊയങ്ങി ആ ഭാഗത്തൊക്കെ നമ്മൾ പോയിട്ടോ. കേറിക്കട്ടല്ലാ എന്തായാലും റെസ്റ്റ് എടുക്കണേ. റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. കാരണം പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇപ്പം ഇന്നിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂടിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ ചെറിയ റെസ്റ്റായി. കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടേ അതിങ്ങനെ ഒരു ഫീലിംഗ് മാത്രം തടിയാണ്. ചൂടുമുള്ള ഇവൻ കൊള്ളുന്നുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സ്ഥാനം വരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോളി. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കും. ഓക്കെ. നടന്ന് നടന്ന് വേറെ സ്ഥലത്ത് എത്തിയിട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് പഴയ സ്ഥലത്തും പിന്നെ നമ്മൾ പോയി നോക്കുമ്പോൾ കണ്ടോ ഇപ്പോൾ നമ്മൾ കുറച്ച് നടന്ന് വന്നില്ല. അതിൻ്റെ കുറച്ച് വേറെ പുറത്തെ സൈഡാണ്. അപ്പം നമ്മൾ നല്ലൊരു കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ വെറുതെ കുറേ വീഡിയോ എടുത്തൊരു കാര്യമില്ല. അപ്പോൾ ആ ഒരു നല്ല കാഴ്ചകൾ എന്താണെന്നുള്ളതൊക്കെ തേടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. അച്ഛാ എന്താ ഒരു ക്ഷീണം എൻ്റെ മുഖത്ത്? ക്ഷീണപ്പെട്ടാ മാത്രം നടന്നിട്ടില്ലല്ലോ. ഗ്രൗണ്ടിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്നലത്തെ കളി ഇന്നലത്തെ അർജന്റീനയുടെ കളി പൊളിച്ചില്ല. കാരണം വെച്ചാല് മെസ്സി പണ്ടേ ആഗ്രഹിച്ചായിരുന്നു കഴിഞ്ഞ വർഷം ഒരു വേൾഡ് കപ്പ്. ചിലപ്പോ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴേ ഒന്നിക്ക് അർജന്റീന ജയിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ തോച്ചിട്ടുണ്ടാവും. വീഡിയോ വരുന്ന പിന്നെ ഇത് ചിലപ്പോ കളി കഴിഞ്ഞിട്ടുണ്ടാവില്ല. കളി എന്തായാലും കഴിഞ്ഞാൽ സാധ്യത ഉണ്ട്.
അപ്പൊ എന്തായാലും നമ്മള് ഇവിടെ അവരെ ആ വീട്ടിനകത്ത് ഇതൊക്കെ കണ്ടിട്ടോ. എന്തായാലും പേര് ഞാൻ സാർ, നമ്മളെ മാതോളി നാരങ്ങ. മാതോളി നാരങ്ങ നമുക്ക് അവിടെ നിന്ന് പോയി കിട്ടാം. എന്തൊക്കെയാ മാതോളി നാരങ്ങന്റെ കാഴ്ചകളൊക്കെ നോക്കട്ടോ. മാതോളി നാരങ്ങ അല്ലേ, മാതോളി ഒരുപാട് മാതോളി നാരങ്ങ തീമാനെ കാഴ്ച നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, കൂട്ടത്തോടായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് ഒരുപാട് എന്താ പറയാ ഔഷധ ഗുണങ്ങളുള്ള എല്ലാതായും കുടിച്ച് തന്നെ ഔഷധം ചാടിട്ടോ. അതെ അതെ, നമ്മൾ എന്താണ് ഹാർട്ടിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഡയബറ്റീസ്, യാ ഡയബറ്റീസ്, അതായത് ഷുഗറ്. പൂവൻകോയിനെ കെട്ടിട്ട് കണ്ടിട്ടുണ്ട്. ഇത് പെടക്കോയിനെ മുട്ടയിടും, അതാണ് വ്യത്യാസം. പിന്നെ അതേപോലെ തന്നെ നമ്മളിതാ ഒരു എരിക്കത്തി ഒരു അടക്കല അടക്ക ഉണക്കാട്ടക്കണേ. നമ്മൾ ഇന്നലെ വേറെ ഏട്ടനെ കണ്ടല്ലോ അടക്ക ഉണക്കാട്ടക്കണ വേറൊരു സിസ്റ്റം. അതായത് പിന്നെ ഇപ്പൊ ചെന്ന് ചെന്ന് വീട് നമ്മള് ഒരു അടക്കത്തോട്ടത്തിന്റെ അടുത്ത് തന്നെ എത്തി. പക്ഷേ എന്താ പറയാ, ഇവിടെ നമ്മൾ ഈ അടക്കത്തോട്ടത്തിന് തൊട്ടപ്പുറത്തെ ഒരു അമ്പലം എന്തുകൊണ്ട് കേട്ടോ. അപ്പോ അമ്പലത്തിന്റെ അടുത്തേക്ക് പോയേക്കാം, അവിടെ അവരെല്ലാം നിൽക്കുന്നു പോയേക്കട്ടോ. നമ്മളൊരു അടക്കത്തോട്ടത്തിൽ എത്തിട്ടോ. അടക്ക കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും, പക്ഷെ അടക്കത്തോട്ടം കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് അടക്കട്ടോ, ഒറിജിനൽ അടക്ക. ഇവിടുത്തെ അടക്കിന് പ്രത്യേകം തരാം കേട്ടോ, ഭയങ്കര വലുപ്പമുള്ള അടക്കല. പ്യുവർ അടക്ക, പ്യുവർ അടക്ക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്യുവർ അടക്ക തന്നെ ഉണ്ടാവാം. പ്യുവർ അല്ലാത്ത അടക്ക എന്താ അറിയോ, എന്തിനൊക്കെ യൂസ് ചെയ്യുന്ന അറിയോ, യൂസ് ചെയ്യും ഇത് മെയിൻ ആയിട്ട് ഉണ്ടാക്കുക. നമ്മളെ റോജാപ്പാക്ക് ഉണ്ടാക്കാൻ തോന്നുന്നു. പിന്നെ വേറെ വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്ന ആ അത് ആള് പറഞ്ഞു അല്ലേ, പെയിന്റ് അല്ല മനസ്സിലായി, പെയിന്റ് ചുമരിൽ അടിക്കുന്ന പെയിന്റ്, ചുമരിൽ അടിക്കുന്ന പെയിന്റില് അതേപോലെ ഇത്. പിന്നെ ഇത് കൂടുതലും നമ്മളെ ഇത് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന അറിയാം, ഒന്ന് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകും. നമ്മളിവിടുത്തെ എല്ലായിടത്തും ഉണ്ടറിയ, കൂടുതൽ പുറം രാജ്യങ്ങൾ പാകിസ്ഥാനൊക്കെയാണ് മെയിന് അടക്കന്റെ യൂസ് വരുന്നത്. കാരണം അവിടെ പെയിന്റ് കുറെ അടിച്ച മാത്രല്ല, ഈ പാൻ മസാലകളൊക്കെ കൂടുതൽ കഴിക്കുന്ന ഇപ്പൊ ബോംബെ സിറ്റി, പിന്നെ അതേപോലെ കൊൽക്കത്ത. ഇന്നലെ വന്ന ഏരിയാണിത്. നമ്മളൊരു അടക്ക പറിക്കുന്ന ഒരു അടക്കത്തോട്ടത്തിന് എത്തിപ്പെട്ടിട്ടുള്ളത് ഏട്ടന്മാരെ കണ്ടോ, അടക്ക പറിച്ചുകൊണ്ടിരിക്കണ കണ്ടോ. ഇതൊക്കെ വലിയായിട്ട് അടക്കട്ടോ കേട്ടോ, കേട്ടോ. ഈ അടക്കന പേരെന്താ, ഈ അടക്കന പേര് നാടനല്ല. എത്ര തരം അടക്ക ഉണ്ട് നിങ്ങൾ ഈ തോട്ടത്തില്? നമുക്കൊരു 800 ആ 800 ഇനത്തിപ്പെട്ട അടക്കാളുണ്ട് അല്ലേ. ഈ തോട്ടിയാണ് അടക്കാരിക്കണേ? അതെ അതെ, ഈ തോട്ടി അടക്കാരിക്കണം. അല്ലാതെ ഇതിൽ കയറൂല, കേറിട്ട് ഇതിൽ ഇരിക്കൂല. ഇതിലിരുന്നിട്ട് നേരെ അടക്ക മോളിന്ന് പറിക്കും. വലിയ കോങ്ങാണെച്ചാല് ഓവർ മോൾക്ക് കയറൂല. അല്ല സംഭവം എന്താ അറിയോ, തെങ്ങിന് കുറച്ച് കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് അപ്പുറത്തെ കൊങ്ങുമെന്നും ഇപ്പുറത്തെ കൊങ്ങുമെന്നൊക്കെ ഒന്നിച്ച് പറിച്ചു. കൊങ്ങ് മാറും, കൊങ്ങ് മാറും, കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ കേറുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മള് അടക്ക പറിച്ചുകൊണ്ടിരിക്കട്ടോ, ആ ഭാഗത്തെ കറച്ച് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അടക്ക പറിച്ചിട്ട് ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടിയിൽ ഇട്ടിട്ട് നേരെ അങ്ങ് തള്ളിക്കൊണ്ടോ. അപ്പൊ നമ്മള് ഈ ഏട്ടന്റെ വീട്ടിൽ എത്തിയിട്ടില്ലേ, അല്ലെ തോട്ടത്തിൽ എത്തിയിട്ടില്ലേ. ഏട്ടന്റെ പേരെന്താ? യതീഷ് പറഞ്ഞിട്ട്. യതീഷ് കാജോർ. അപ്പൊ ഈ ഏട്ടന്റെ തോട്ടത്തിലുള്ള കാഴ്ചകളാണ് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണ്ടോ അടക്ക പറിക്കാൻ വേണ്ടി തോട്ടിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് അടക്ക പറിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കട്ടോ. അടക്കണ തോട്ടിയുണ്ട്, ഭയങ്കര വലുപ്പാണ്, അത്യാവശ്യം നല്ല വലുപ്പുണ്ട്. കാരണം ഒരു മറ്റേ കൗങ്ങിന്റെ എത്ര വലുപ്പമുള്ള തോട്ടിയാട്ടോ ഇവർ ഉപയോഗിക്കണ. ഒരു മരത്തിൽ കേറിയിട്ട് മറ്റേ തോട്ടിൽ വലിക്ക ചെയ്യാം. പിന്നെ ഉണ്ടോ ഒരാളിവിടെ തെങ്ങിൽ നിന്നും കള്ളിടിച്ചുകൊണ്ടിരിക്കണ്ടേ, മോളിലുണ്ടോ ചെത്ത് കള്ളി, ചെത്ത് കള്ളി. നമ്മള് കള്ളിന്റെ വീട് തിരുമ്പോൾ ചെയ്ത. അപ്പൊ ഈ കള്ളി എങ്ങോട്ട് കൊണ്ടുപോകണത്? അപ്പൊ നമ്മള് ഏട്ടനെ ചോദിച്ചു കേട്ടാ, ഇത് ഇത് ഇങ്ങനെ കെട്ടിക്കണം. ഇതിനാ മോള് വരെ കെട്ടിക്കണോ? അതായത് സിമ്പിൾ ആയിട്ട് ചവിട്ടി കയറാൻ വേണ്ടിട്ട് കെട്ടിയിട്ടുള്ളത് കേട്ടില്ല. എങ്ങനെയൊക്കെയാണ് ഇത്? നിങ്ങള് മോള് ഡെയിലി കയറി ഇറങ്ങോ? മൂന്ന് പ്രാവശ്യം കയറി ഒരു ദിവസം. ഒരു തവണ കയറുമ്പോ എത്ര പിന്നെ കള്ളിട്ടും?
ഒരു തവണ കേറുമ്പോ അത് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ തുടക്കത്തിൽ തുടങ്ങിയിട്ടുള്ളൂ. അല്ല, ഞാൻ വേറെ ക്വസ്റ്റ്യൻ, ഈ തെങ്ങ് കള്ളിന് വേണ്ടി തെങ്ങ് ഉപയോഗിക്കുമ്പോ മറ്റേ ഇനി തേങ്ങക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? അതേസമയം പിന്നെ നല്ല ഇതാണ്, ക്ലിയർ ആണ്, ക്ലിയർ ആവും. ഈ തെങ്ങ് കള്ള് എവിടുന്നാണ്, തെങ്ങിന്റെ എവിടുന്നാണ് എടുക്കുന്നത്? അതായത് കൊല വെട്ടിട്ട് ആ വെട്ടിയ ഭാഗത്ത് ഇങ്ങനെ കുത്തിച്ചോടും. എന്താ സംഭവം? ഇതാ എടുത്ത്.